ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെയും ഡ്രിങ്കിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ അടുപ്പിലേക്ക് പാൻ വെക്കുക, അത് ചൂടായി വരുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവാൻ വേണ്ടി ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് കുക്കായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് തുറന്ന് നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബട്ടറോ ഗീയോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ഈ പാനിലാണ് നമ്മൾ ഇനി ഫില്ലിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മളെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെത്തന്നെ ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മയോണീസ് ആക്കി കൊടുക്കുക. റെഡിമെയ്ഡ് മയോണീസ് ആണെങ്കിൽ പുളി കുറഞ്ഞതെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആട്ടോ ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാൻ ഹോം മെയ്ഡ് മയോണീസ് ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്രെഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കുബോസിലോ റാപ്പിലോ ഏതിലോ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, ഞാനൊരു 12 സ്ലൈസ് ബ്രെഡായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 6ഓ 8ഓ 12ഓ എത്ര വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാൻ ഫില്ലിങ്ങിന് കണക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ എന്താ പറയുക, ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് നമുക്കിതാ ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയുക, ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം ബ്രെഡ് വേസ്റ്റ് ആവാത്ത രീതി തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതാ അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമുക്ക് ഈ ഒരു ഷേപ്പിലാട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചീസ് വേണം. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്ലൈസ് ചീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് ഇതാക്കി ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ എന്താ പറയുക, സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. അതിൽ നമ്മൾ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ടർ മെലൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കുക, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ കട്ട് ചെയ്ത് വെച്ച വാട്ടർ മെലൺ ഇട്ട് കൊടുക്കുക, കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വാട്ടർ മെലൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.